എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് R15 V3 ഒരു KTM 125 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിലെ തന്നെ വണ്ടിയാണ്. അപ്പോൾ ഓണേഴ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെ പറയാനുണ്ട്, ഇതിൽ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻസ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് അവരിലോട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓണേഴ്സ്, ശരത്തും കണ്ണനുമാണെന്ന് കൂടെ ഉള്ളത്. ആ ഇതിൽ ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ഇവർ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ആദ്യം നമുക്ക് R15 V3 പോവാം. അപ്പോൾ ഈ V3 നമുക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. വലുതായിട്ടൊന്നും ചെയ്തിട്ട്, സാധാരണ നോർമൽ V3 എടുക്കുന്നവരും ചെയ്യുന്ന അത്രയും. ഒരു V3 എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ട് ചെയ്താലേ കുറച്ച് ലുക്ക് കിട്ടുള്ളൂ എന്നുള്ള ആക്സസറീസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നമുക്ക് എന്തൊക്കെ ആക്സസറീസ് ആണ് ചെയ്തിട്ടുള്ളത്? ഒരു ബബിൾ വൈസർ, ഓക്കെ, ബോൾട്ട് വൈസർ എന്ന് പറയും, ബോൾട്ട് വൈസർ ചെയ്തിട്ടുണ്ട്. ബോൾട്ട് വൈസർ, ഇതൊരു വിംഗ്ലെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെർഷൻ 1 ആണ്. വെർഷൻ 1, ഇത് രണ്ടുമാണ് ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് R15 V3 ഒരു 2-3 ടൈപ്പ് വൈസർ വരുന്നുണ്ട്. പിന്നെ അതാണ് ഈ ഒരു മിററ് ചേഞ്ച് ചെയ്യാൻ പറ്റും. മിററ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വിത്ത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഓപ്ഷനുള്ള മിററ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വിംഗ്ലെറ്റ് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. കുറച്ചും കൂടെ വലിയ ഇങ്ങോട്ടും കൂടെ ഇറങ്ങി നിൽക്കുന്ന ടൈപ്പ് വിംഗ്ലെറ്റ് വരുന്നുണ്ടല്ലേ, പുതുതായിട്ട് വന്ന ഒരു വിംഗ്ലെറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു ഐ മാസ്ക് വരുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഹെഡ് ലാമ്പ് ഓൾറെഡി വൈറ്റ് ആയതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഉള്ളത് നമുക്ക് ഐ മാസ്കും ഐ ഫുൾ ഒരു കവർ വരുന്നൊരു കിറ്റ് വരുന്നുണ്ടല്ലേ, ഫേസ് മാസ്കും ഉണ്ട്, ഐ മാസ്കും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിലോട് ചെയ്തത്. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇവിടുന്ന് മാറിയിട്ട് വേറൊരു ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത് എന്തോ ഇൻഡിക്കേറ്റർ ആയിരുന്നു, ഫ്ലാഷ് മൗണ്ട് ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ ഇത് DRL കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്കൊരു 4-5 മോ ഡിസൈൻ ഇൻഡിക്കേറ്റർ ഓൾറെഡി വരുന്നതാണ്. അപ്പോൾ അത് വേണം, അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വേറെ എന്താ ചെയ്തിരിക്കുന്നത്, ടെയിൽ മാറ്റി, ഓക്കെ, ലാമ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെയിൽ ലാമ്പ്, ഇത് കസ്റ്റം ടെയിൽ ടേഡി ആണിത്, ഓക്കെ. അതും സെയിം നമുക്ക് ഫ്രണ്ട് ഇരിക്കുന്ന ടൈപ്പ് തന്നെ ഒരുപാട് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. വേറെ മോഡൽ ഫ്ലാഷറും വെച്ചിട്ടുണ്ട്, ഓക്കെ. ഒരു 16 മോഡ് വരുന്ന യൂണിവേഴ്സൽ ഫ്ലാഷറും ഈ വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളിവിടെ ഒരു സെപ്പറേറ്റ് ഒരു സ്വിച്ചും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ മോഡിഫിക്കേഷൻസ്. അപ്പോൾ ഇതിലിനി ബാക്കി ചെയ്യാൻ പറ്റുന്ന ആക്സറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സോസ്റ്റ് മാറ്റാം, അതിൻ്റെ ബെൻഡ് പൈപ്പ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ LED ടെയിൽ ലാമ്പ്സ് കിട്ടും, പിന്നെ നമുക്ക് പവർ ടോണിക്സിൻ്റെ ഫുൾ ഐറ്റംസ് കിട്ടും, ക്രാഷ് കാർഡ് വിത്ത് സ്ലൈഡേഴ്സ് കിട്ടും, പിന്നെ അതുപോലെ തന്നെ പിന്നെ RCB കിറ്റല്ല അല്ലേ, ബ്രേക്ക് സിലിണ്ടർ, ക്ലച്ച് സിലിണ്ടർ, അതുപോലെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടും. പിന്നെ എന്തെങ്കിലും ഉണ്ടോ ആക്സറീസ്? ആ ലിവർ പ്രൊട്ടക്ടർ, ഇവിടെ ഒരു ലിവർ പ്രൊട്ടക്ടർ. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ ആക്സറീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ തന്നെ. പിന്നെ നമുക്ക് കുറച്ച് ഇത് വരുന്നുണ്ടല്ലോ ഗ്രാവ്, ഇത് എന്തോ ഇതാണ് ടാങ്കിൻ്റെ ഒരു, അതിനെന്താ പറയുന്നത്, ടാങ്ക് പാഡ്. ടാങ്കിൻ്റെ ഇവിടുത്തെ സ്റ്റിക്കർ, പിന്നെ അതിനങ്ങനെ സൈഡിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുന്ന സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ R15 V3 വിശേഷങ്ങൾ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുകയാണ്. അപ്പോൾ നേരെ നമുക്ക് ഇതിലോട്ട് പോവാം. ഇത് RC 125 ആണ്. RC 125 എങ്ങനെയുണ്ട് വണ്ടി, എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? കുഴപ്പമൊന്നുമില്ല, മൈലേജും കാര്യങ്ങളുണ്ട്, അത്യാവശ്യം പവർ ഉണ്ട്, നമ്മുടെ 180 പവർ കിട്ടുന്നുണ്ട്. 180 പവർ ഉണ്ട്. മൈലേജ് ഒക്കെ എത്ര ഉണ്ട്? മൈലേജ് എനിക്കിപ്പോൾ ഒരു 38 കിട്ടുന്നു. 38 ഒക്കെ കിട്ടുന്നുള്ളൂ, കുറവാണ്. ഇപ്പോൾ വില കൂടിയോണ്ട് അതൊരു കാര്യമില്ല, പക്ഷേ ഓക്കെ. എന്തായാലും അതിന് നോക്കിയിട്ടായാലും എന്തായാലും നമ്മുടെ ആവശ്യമില്ലേ, വണ്ടിയിൽ എണ്ണ അടിച്ചേ പറ്റുള്ളൂ. അപ്പം ഇതിലെന്തൊക്കെ, ഇതിപ്പം ഒരു ഓറഞ്ച് കളർ വണ്ടി ആയിരുന്നല്ലേ, ഈ ഓറഞ്ച് കളർ വണ്ടി നമ്മൾ ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വൈസർ ഇത് മാറിയതാണോ? ഓക്കെ, ഈ വൈസർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഫ്ലിപ്പ് കീ ആക്കിയിട്ടുണ്ട്, ഒരു വെറൈറ്റി കീ ആക്കിയിട്ടുണ്ട്. ഇത് ഫ്ലിപ്പ് കീ ആയിട്ട് ഏകദേശം ഒരു 500 രൂപയോളം അടുപ്പിച്ച് കോസ്റ്റ് വരും. 350 to 500 ആ റേഞ്ച് കോസ്റ്റ് വരുന്നുണ്ട്. ആ മൊബൈൽ ഹോൾഡറൊക്കെ, പക്ഷെ ആ V3 ചെയ്തിട്ടില്ല, ഇതിനകത്ത് പക്ഷേ മൊബൈൽ ഹോൾഡർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 മോഡലിൽ അവൈലബിൾ. പക്ഷേ ഒരുപാട് ബ്രാൻഡുകളുണ്ട്, കിടിലും കുറേ ബ്രാൻഡുകൾ നമുക്ക് മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. ഇതിൽ പുറകിലായിട്ട് എന്തെങ്കിലും എക്സസറീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ടെയിൽ ടേഡി ക്ലാമ്പ് ചെയ്തു, പക്ഷേ ശരിക്കും ഇത് ഇല്ലീഗലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കണക്കിന് ഈ ഇതുപോലെ പെയിൻറ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും RC ഇൻഷുറൻസിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം. അതർവൈസ് എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ RC നമുക്ക് എന്തൊക്കെ ആക്സസറൈസ് ചെയ്യാൻ പറ്റും? പിന്നെ ഇതിൻ്റെ LED, ഇതിനകത്ത് ഹെഡ് ലാമ്പ് മാറിയിട്ടില്ലേ, നമ്മളെ LED ബൾബ് ആക്കിയിട്ടുണ്ട്, LED വൈറ്റ് വെട്ടം ആക്കിയിട്ടുണ്ടല്ലേ.
ഓക്കെ 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 ഇതിപ്പോൾ ഒരു സൈഡാണ് വർക്ക് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡ് വർക്ക് ആവും. ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ നല്ല പവർ, രാത്രി നല്ല നൈറ്റ് ഡ്രൈവിനൊക്കെ ഓക്കെ ഓക്കെ ആണ്. വേറെ ഇഷ്യൂ നമുക്ക് ഓഫ് ചെയ്തോ, കുഴപ്പമില്ല. പിന്നെ ഇതിനിപ്പോൾ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊന്നും കേൾക്കേണ്ട കാര്യമില്ല, ആരും എക്സോസ്റ്റ് മാറിയിട്ടില്ലല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് വേറെ എന്തൊക്കെ ആക്സസറീസ് ചെയ്യാൻ പറ്റും ഈ ഒരു വണ്ടിയിൽ? നമുക്ക് ഇതിന് വൈസർ വരുന്നുണ്ട്, ഫുൾ വൈസർ വരുന്നുണ്ട്. ഫുൾ വൈസർ ഓക്കെ. അതിന് തന്നെ രണ്ടു മൂന്ന് ടൈപ്പ് വൈസർ വരുന്നുണ്ട് ഓക്കെ. പിന്നെ നമുക്ക് ലിവർ ഗാർഡ് ചെയ്യാം, ലിവർ ഗാർഡ് ഫിക്സ് ചെയ്യാൻ പറ്റും. എക്സോസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും, എക്സോസ്റ്റ് അണ്ടർ എക്സോസ്റ്റ് ആണ് ഇതിൽ വരുന്നത്, അത് മാറ്റിയിട്ട് സൈഡിൽ കൊടുക്കാൻ പറ്റില്ല പുതിയ വണ്ടി ആണെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് എക്സസറീസ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വേറെ ഒന്നും പവർ ട്രോണിക്സ് ഒക്കെ വെക്കാൻ പറ്റില്ല, അതിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യണം. പിന്നെ മാർസ് ഇത് വെക്കാം, ആർ സി ബി വെക്കാൻ പറ്റുമല്ലോ, ആർ സി ബിയുടെ ഫുൾ കിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ എങ്ങനെ സർവീസ് ഒക്കെ ഇവിടെ ഷോറൂമിലാണോ? ഓക്കെ. എന്ത് കോസ്റ്റ് വരുന്നുണ്ട്? 2500 രൂപ കോസ്റ്റ് വരുന്നു. 2500 രൂപ ഫുൾ സർവീസിന്? എത്ര ഈ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ലാസ്റ്റ് ഇപ്പോൾ ചെയ്തത് 2500 രൂപ അടുപ്പിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. R15 കോസ്റ്റ് അറിയോ? ഇപ്പോൾ എടുത്തതേ ഉള്ളൂ ഈ വണ്ടി, ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും വന്നിട്ടില്ല. എന്നാലും വണ്ടി അടിപൊളിയാണ്. മൈലേജ് എത്ര മൈലേജ് ഇടുന്നുണ്ട്? 50 മൈലേജാണ് നമുക്ക് R15. അതിനനുസരിച്ച് പെർഫോമൻസും ഉണ്ട്, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള പെർഫോമൻസ് കുറച്ച് സമയം എടുത്തിട്ടായാലും ഈ വണ്ടി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിലിപ്പം ഇങ്ങനത്തെ കുറച്ച് ആക്സസറീസ് ചെയ്യാൻ പറ്റും, വേറെ ആക്സസറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ബൈക്കിൻ്റെ ആക്സസറീസോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മൾ ബൈക്കിൻ്റെ ആക്സസറീസും കൂടി നേരത്തെ ചെയ്യുന്നുണ്ടായെങ്കിലും കുറച്ച് ആക്റ്റീവായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ഇപ്പം നമ്മൾ ബാക്ക് ടു ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ആക്സസറീസും കാര്യം ബൈക്കിൻ്റെ ആക്സസറീസും ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നമ്മുടെ സ്റ്റോക്ക് ഇല്ലാത്ത ഐറ്റം ആണെങ്കിൽ പോലും നമുക്കത് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വിത്തിൻ 1 or 2 days നമുക്ക് അറേഞ്ച് ചെയ്യാം, അതും ബെസ്റ്റ് പ്രൈസിൽ. മാർക്കറ്റിൽ കിട്ടുന്നേക്കാട്ടി ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമുക്കത് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ രണ്ട് വണ്ടി വരുന്നത്. ഇപ്പോൾ ഇതുപോലെ ഇനി ബാക്കി ബൈക്കുകളുടെ വീഡിയോസ്, ഇപ്പോൾ ബുള്ളറ്റ്, മെറ്റിയോർ, ഹൈനസ്, ഇതിൻ്റെയൊക്കെ MD, ഇതിൻ്റെയൊക്കെ ക്രാഷ് കാർഡ് വിത്ത് സ്ലൈഡേഴ്സ് വന്നിട്ടുണ്ട്, ക്യാരിയേഴ്സ് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പുതിയ ആക്സസറീസ് ലോഞ്ച് ചെയ്തു. പിന്നെ എക്സ്പൾസിൻ്റെ ഫ്ലാഷേഴ്സ് ചെയ്യുന്നുണ്ട്, അതായത് 2000 രൂപ കോസ്റ്റ് ആണ്. അത് നമുക്ക് ഒരു 1500-1400 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും അത്. പിന്നെ അതുപോലെ തന്നെ വൈസറുകൾ വന്നിട്ടുണ്ട്, കുറേ ഐറ്റംസ് നമ്മളിപ്പോൾ. പിന്നെ എൻജിൻ ഓയിൽസ്, മോട്ടിയൂള് നമുക്ക് അവൈലബിൾ ആണ്, റോയൽ എൻഫീൽഡിൻ്റെ ഓയിൽസ് അവൈലബിൾ ആണ്. പിന്നെ മെഗിൻ്റെ കാർ സെഗ്മെൻ്റ് ആണ്, സോറി, ലിക്യുമോളി അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ RE സ്പെയർ പാർട്സ്, ബജാജിൻ്റെ സ്പെയർ പാർട്സ്, ഇതെല്ലാം ഓക്കെ ആണ്, നമ്മുടെ ഷോപ്പിലുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ കിട്ടും വിത്ത് ഡിസ്കൗണ്ട്. എല്ലാവരും MRP വിൽക്കുന്നത്, നമ്മൾ പക്ഷേ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.